ജില്ലയിൽ പച്ചക്കറികൾക്കുൾപ്പെടെ വിപണി കണ്ടെത്താനാകാത്തത് കർഷകരെ വലക്കുന്നതായി ആക്ഷേപം. കർഷകരെ സഹായിക്കേണ്ടുന്ന ഹോർട്ടികോർപ്പ് പോലും കർണാടകയിൽ നിന്നുമുള്ള പച്ചക്കറികൾ വാങ്ങുകയാണെന്നാണ് കർഷകരുടെ പരാതി. കാലാവസ്ഥ വ്യതിയാനം വന്യമൃഗങ്ങളുടെയും കീടങ്ങളുടെയും ശല്യം ഇവയോടൊക്കെ പടപൊരുതിയാണ് പുതിയ കാലത്ത് കർഷകൻ കൃഷി വിജയിപ്പിക്കേണ്ടത്. ഇങ്ങനെയുണ്ടാക്കുന്ന വിളവുകളുമായി വിപണിയിലെത്തിയാൽ മിക്ക കർഷകർക്കും നിരാശ തന്നെയാണ് ബലം. കണ്ണൂർ ജില്ലയിൽ ഫോർട്ടികോർപ്പിന്റെ പച്ചക്കറി സംഭരണം പോലും ആശാവഹമല്ലെന്ന് മിക്ക കർഷകരും അഭിപ്രായപ്പെടുന്നു. കച്ചവടം കുറവായതിനാൽ പച്ചക്കറികൾ വേണ്ടെന്ന മറുപടിയാണ് പലപ്പോഴും ഹോർട്ടികോർപ്പിൽ നിന്നും ലഭിക്കുന്നത്. അതേസമയം കർണാടക വണ്ടികളോട് ഇവർ പച്ചക്കറികൾ വാങ്ങാറുണ്ടെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതേ ഫോർട്ടികോർപ്പിൽ നമ്മൾ രാവിലെ പോയി നോക്കിയാൽ കാണാം തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും വയനാടിൻ്റെയും വണ്ടി വന്ന് ക്യൂ ഉണ്ട് സാധനം ഇറക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാധനം എടുക്കാൻ ആളില്ല. നമുക്ക് ഈ സാധനം ഉൽപ്പാദനത്തെക്കാളും വലുതായിട്ട് വേണ്ടത് വിപണിയാണ്. കൃഷിവകുപ്പ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു തരേണ്ട കാര്യമില്ല. കൃഷിവകുപ്പ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് വന്ന് നോക്കുക. കൃഷിവകുപ്പ് നമുക്ക് തരുന്ന സാധനങ്ങളല്ല. ഇപ്പോൾ ഒരു കൃഷിക്കാരനും മോശം ഒരു വസ്തു അവൻ്റെ പറമ്പിൽ കൊണ്ട് നടുകയില്ല. നമ്മുടെ കൃഷിവകുപ്പ് ഇഷ്ടം പോലെ തയ്യും സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ തയ്യ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഈ കൃഷിവകുപ്പ് അന്വേഷിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ കൊക്കോ തയ്യായി, കാപ്പി തയ്യായി, കുരുമുളക് പള്ളിയായി, കശുമാവൻ തയ്യായി, തെങ്ങും തയ്യായി, കൗകുന്ത എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടാമത് എങ്ങോട്ട് പോകുന്നു? നമ്മൾ കൃഷിവകുപ്പിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. എന്താണ്? കുരുമുളക് പള്ളിയുടെ തൈ ഉണ്ട് കേട്ടോ. എന്താ ചെയ്യേണ്ടേ? നിങ്ങൾ കരങ്കിട്ട് രസീത്, ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ഈ സാധനമായിട്ട് വന്നു. ഇത് ഇപ്പം മൂന്നും കൊടുത്താൽ നമ്മുടെ ഒരു അക്കൗണ്ടിൽ ഒരു ചെറിയ പൈസ വരും. ഈ തൈ കൊണ്ടുപോയിട്ട് ഞാൻ നടുന്നുണ്ടോ ഇല്ലെങ്കിൽ നട്ട് പരിപാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അതിന് സബ്സിഡി തരട്ടെ. അതല്ലെങ്കിൽ ഞാനൊരു വാഴക്കൊല കൊണ്ട് കൊത്തിക്കൊടുക്കുമ്പോൾ അതിന് സബ്സിഡി തരട്ടെ. അതല്ലെങ്കിൽ ഞാൻ കുരുമുളക് പറിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ സബ്സിഡി തരട്ടെ. ഇതൊന്നിനും ആളില്ല, എടുക്കാൻ ആളില്ല. ഇതൊന്നും വേണ്ട. മൃഗശല്യം, കാട്ടുമൃഗശല്യത്തെക്കുറിച്ച് ഇവരെല്ലാവരും പറയുന്നുണ്ട്. കാട്ടുമൃഗശല്യത്തിന് വളരെ നിസ്സാര കേസേ ഉള്ളൂ. കർഷകരിൽ നിന്നും ന്യായമായ വിലയ്ക്ക് പച്ചക്കറി എടുക്കുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റികൾ കണ്ണൂർ ജില്ലയിൽ ഇല്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. കൃഷി ഉപജീവന മാർഗമായി എടുത്ത കർഷകരെയാണ് വിപണിയിലെ ഈ സ്ഥിരതയില്ലായ്മ ഏറെ ബാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.